ആറ് മണിക്കൂർ വെള്ളത്തിലിട്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയൊരു സബോള ക്യൂബായിട്ടരുത്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ ഉപ്പുമാണ്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് സബോള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ജീരകം, പിന്നെ ഉപ്പ്, ജീരകം, കടല, ഇത് ചേർത്തിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത്, കടലയുടെ വെള്ളം മൊത്തം വാർത്ത് കളഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഇത് നല്ലവണ്ണം ഞങ്ങളത് അരച്ചെടുത്തിട്ടുണ്ട്. അല്ല, ഈ ഒരു പരുവത്തിൽ വേണം ഇതാവാൻ വേണ്ടിയിട്ട്. ഇതിൽ വെള്ളം ഒന്നും കൂടെ എടുത്ത് ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കാൻ വേണമെങ്കിൽ ടീസ്പൂൺ വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഴച്ചെടുക്കുന്നത് കൈ വെച്ചിട്ടാണ്. അപ്പോൾ നല്ലവണ്ണം എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കുന്ന വിധത്തിൽ കുഴച്ചെടുക്കാം. നിങ്ങളുടെ ഉപ്പനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ഉരുളയാക്കി എടുത്തിട്ട് നമ്മുടെ കൈ ഇതിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതിട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉൾഭാഗമൊന്നും വേവില്ല. അതായത് നമ്മുടെ കട്ട്ലേറ്റ്, നമ്മുടെ കടലവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും കാണാൻ കട്ട്ലേറ്റിൻ്റെ പോലെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാതും എടുത്തിട്ടുണ്ട്. ഇതിനോണ്ട് ഇത് ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് കുറേ കടലവട കിട്ടും. അപ്പോൾ എല്ലാവരും ഈ കടലവട ഒന്ന് ട്രൈ ചെയ്യണം. ഞങ്ങൾ അടുത്തത് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴേക്കും ബൈ ബൈ.